നമസ്കാരം. ഇമ്മുണ്ടല്ലേ കമ്പ്യൂട്ടിങ്ങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് ഇന്റർനെറ്റ് ആർക്കൈവിനെ കുറിച്ചാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള വേബാക്ക് മെഷീനെ കുറിച്ചാണ്. എന്താണ് ഇന്റർനെറ്റ് ആർക്കൈവ്? സ്വതന്ത്രമായ കണ്ടന്റിന് വേണ്ടിയിട്ട് 1996 ആരംഭിച്ചിട്ടുള്ള ഒരു ആർക്കൈവാണ്, ഓപ്പൺ ആർക്കൈവാണ് archive.org എന്ന് പറയുന്ന വെബ്സൈറ്റ്. അപ്പോൾ നമ്മൾ archive.org വെബ്സൈറ്റ് എടുത്താൽ അതിനകത്ത് സ്വതന്ത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഫ്രീ ലൈസൻസിലുള്ള ഒരുപാട് കണ്ടൻറ്റുകളുണ്ട്. അത് പുസ്തകങ്ങൾ, വീഡിയോകൾ, ഇമേജുകൾ, ഓഡിയോകൾ, അങ്ങനെ ഒരുപാട് കണ്ടൻറ്റുകൾ സൗജന്യമായി നമുക്ക് ഡൗൺലോഡ് ചെയ്യുകയും ഉപയോഗിക്കാൻ കഴിയും ചെയ്യുന്ന സംഗതിയാണ്. അപ്പോൾ നിങ്ങളൊരു പുസ്തകം CC0 അല്ലെങ്കിൽ CC BY-SA ലൈസൻസിലൊക്കെ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് archive.org അപ്ലോഡ് ചെയ്യാം. ഇത് സൗജന്യമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ഇതിൽ നിലവിൽ നോക്കുകയാണെങ്കിൽ 35 മില്യൺ പുസ്തകങ്ങളും 8.2 മില്യൺ വീഡിയോസും 1.4 മില്യൺ ഓഡിയോ ഫയലുകളും 2.4 മില്യൺ TV പരിപാടികളും, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസ് ആണെങ്കിൽ 863K ആണ് വരുന്നത്. അതുപോലെ തന്നെ 4 മില്യൺ ഇമേജസ് വരുന്നുണ്ട്. ഇത്രയും കണ്ടന്റ് വരുന്നുണ്ട്. ഇതിലിപ്പോൾ തന്നെ അതിൻ്റെ മറ്റൊരു വിഭാഗമാണ് വെബ്സൈറ്റ് ആർക്കൈവിംഗ് എന്ന് പറയുന്നത്. ഈ വെബ്സൈറ്റ് ആർക്കൈവിംഗ് തന്നെ 720 ബില്യൺ വെബ്സൈറ്റുകളാണ് നിലവിൽ ആർക്കൈവ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഞാനൊരു വെബ്സൈറ്റ് തുടങ്ങിയിട്ട് കുറച്ച് കാലം അത് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ വെബ്സൈറ്റ് നിർത്തിപ്പോയേക്കാം. അപ്പോൾ നിർത്തിപ്പോയി കഴിഞ്ഞാൽ നമ്മളൊരു കണ്ടന്റ് അതിൽ കാണണമെന്നില്ല. അതുപോലെ തന്നെ ഞാൻ ഇന്നൊരു പോസ്റ്റ് ഇട്ടു, നാളെ അത് ഡിലീറ്റ് ചെയ്തു, അത് പിന്നീട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ വെബ് ആർക്കൈവ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആരെങ്കിലും തുടങ്ങിയ വെബ്സൈറ്റ് അവരെ സെർവർ മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ പറ്റാതെ പോയി കഴിഞ്ഞാലും അത് അവിടെ നിലനിർത്താൻ വേണ്ടിയാണ് വെബ് ആർക്കൈവ് വേബാക്ക് മെഷീൻ വർക്ക് ചെയ്യുന്നത്. ഈ വേബാക്ക് എന്ന് web.archive.org എന്നുള്ളതാണ്. അതിൽ നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് അടിച്ചു കൊടുത്താൽ അത് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതിലങ്ങനെ വൺസ് ഒരു സാധനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴൊക്കെ മാറ്റം വന്നോ ആ മാറ്റത്തിനൊക്കെ അവിടെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് വേബാക്ക് മെഷീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് archive.org എന്നുള്ള വെബ്സൈറ്റാണ്. ഇത് നോക്കിയാൽ കാണാം ഇതിനകത്ത് ഒരുപാട് കണ്ടൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബുക്ക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓഡിയോ ബുക്ക്സ് ആൻഡ് പോയട്രി, അതുപോലെ തന്നെ പല സംവിധാനങ്ങൾ. ഇപ്പോൾ ഞാൻ ഓഡിയോ ബുക്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ ഇവിടെ കാണാൻ പറ്റും. എനിക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പല ഫോർമാറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ എനിക്ക് അത് MP3U ആയിട്ടും MP3 ആയിട്ടും അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഏത് ഓപ്ഷൻ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് എനിക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ പുസ്തകങ്ങളും ഈ വീഡിയോസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഓഡിയോ ബുക്കാണ്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള കണ്ടൻറ്റുകൾ സൗജന്യമായി അവൈലബിളാക്കുന്ന ഒരു സംവിധാനം ആർക്കൈവ് എന്ന് പറഞ്ഞാൽ വെബ് ആർക്കൈവാണ് നമ്മുടെ മാത്യു വേൾനാടനൊക്കെ ഉപയോഗിച്ച് വന്നിട്ടുള്ളത്. ആ വെബ് ആർക്കൈവ് എന്താണെന്ന് കാണിച്ചു തരാം. web.archive.org എന്നുള്ളതാണ്. വേബാക്ക് മെഷീൻ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഞാനിവിടെ എൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ibcomputing.com അടിച്ചു കൊടുക്കുകയാണ്. ഇത് IB Computing ആണെന്നില്ല, ഏത് വെബ്സൈറ്റും പറ്റില്ല. അപ്പോൾ ഇതിൽ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള സാധനം മാത്രമേ നിലവിൽ ഇപ്പോൾ പറഞ്ഞ പോലെ 720 ബില്യൺ വെബ്സൈറ്റുകൾ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വെബ്സൈറ്റ് തുടങ്ങുന്നത് എറൗണ്ട് 2018 എൻ്റെ ഓർമ്മ. ഈ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ബ്ലാക്ക് ഉള്ളതൊക്കെ അതിൽ സ്നാപ്ഷോട്ടാണ്. 2001 മുതൽ ഈ വെബ്സൈറ്റ് ഇവിടെ കാണുന്നുണ്ട്. ഞാൻ ശരി തുടങ്ങിയത് 2018 പോലും 2001 മുതൽ കാണുന്നത്, കാരണം ആ സമയത്ത് IB Computing എന്ന് പറയുന്ന വെബ്സൈറ്റ് വേറെ ആരുടെ ആ ഡൊമൈൻ വേറെ ആരുടെ കയ്യിലായിരുന്നു, അവർക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു എന്ന് വേണം അതൊന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, ഞാൻ 2018 ഒന്ന് പോകാം. 2018 ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഏതൊക്കെ സ്നാപ്ഷോട്ടുള്ള ദിവസങ്ങളിൽ അവിടെ നമുക്കിങ്ങനെ കളർ മാറി കാണാം. ജനുവരി 10 2018 ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്തുള്ള ഒരു സ്നാപ്ഷോട്ട് നമ്മുടെ മുമ്പിലേക്ക് വരികയായി. അന്ന് എങ്ങനെയായിരുന്നു ആ വെബ്സൈറ്റ്? ഇത് നിങ്ങൾക്ക് ഫേസ്ബുക്കിനോ യൂട്യൂബിനോ ഒക്കെ എടുത്ത് നോക്കാം. യൂട്യൂബിൻ്റെ ആദ്യകാലത്ത് യൂട്യൂബ് എങ്ങനെയായിരുന്നു, ഫേസ്ബുക്കിൻ്റെ ആദ്യകാലത്ത് ഫേസ്ബുക്ക് എങ്ങനെയായിരുന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ സംവിധാനം ഉപയോഗിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, എൻ്റെ 2018 എൻ്റെ വെബ്സൈറ്റിൻ്റെ രൂപം ഇങ്ങനെയാണ്. ഇതിൽ CSS ലോഡാവാത്ത കൊണ്ടാണ്. ലോഡായി കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായി, അന്ന് ഫ്ലെയിം ഷോട്ടാണ് ഏറ്റവും പോസ്റ്റ് കടന്നിരുന്ന പോസ്റ്റ്. 2 വർഷത്തേക്ക് ഇപ്പുറത്തേക്ക് നോക്കിയാൽ പുതിയ പോസ്റ്റുകളൊന്നും ഞാൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ വലിയ മാറ്റങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇത് ഓക്കെ, CSS എന്തോ ലോഡായിട്ടില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെയാണത് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ വളരെ പഴയ വർഷത്തിലേക്ക് വേണമെങ്കിൽ പോവാം. 2001 പോയി നോക്കാം. 2001 ഞാൻ ഈ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടില്ല, പക്ഷേ ഇൻ്റർ ബ്രെയിൻ കമ്പ്യൂട്ടിംഗ് IB Computing, നമ്മൾ ഇമ്മണി ബില്ലി കമ്പ്യൂട്ടിംഗ് ആണ്. ഇത് ഇൻ്റർ ബ്രെയിൻ കമ്പ്യൂട്ടിംഗ് എന്നിട്ട് അന്ന് ആരും ഉണ്ടാക്കിയിരുന്നു. പിന്നെ അവർ ഉപേക്ഷിച്ച് പോയപ്പോൾ പിന്നീട് എനിക്ക് ഈ ഡൊമൈൻ കിട്ടുകയും അത് ഞാൻ സ്വന്തമാക്കുകയും ചെയ്തു. അപ്പോൾ അന്നത്തെ സമയത്ത് ഉണ്ടായിരുന്ന ഇൻ്റർ ബ്രെയിൻ ആണ് ഈ കാലം വരെ ഉപയോഗിച്ചിരുന്നത്. 2012 ആരും ഉപയോഗിച്ചു നമുക്ക് നോക്കാം. 2012 ഇൻ്റർ ബ്രെയിൻ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഇൻ്റർ ബ്രെയിൻ ഏതൊരു ഘട്ടത്തിലെത്തിയപ്പോൾ അത് ഒഴിവാക്കുകയും പിന്നീട് നമുക്ക് വന്നു ചേരുകയും ചെയ്തു എന്ന് വേണത്തിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്.
ഇങ്ങനെ ഏത് വെബ്സൈറ്റ് എടുത്താലും ഈ ഇൻ്റർനെറ്റ് ആർക്കൈവ് ഓർഗിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. രജിസ്റ്റർ ചെയ്യുന്ന പറഞ്ഞാൽ രജിസ്ട്രേഷൻ പ്രോസസ്സൊന്നും ഇല്ല, അതിലേക്ക് ഒരു വട്ടം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത വെബ്സൈറ്റുകളാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് എത്തിയപ്പോൾ ആ ഡൊമെയിൻ എക്സ്പയർ ആയിപ്പോയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവിടുന്ന് ഞാൻ ആ ഡൊമെയിൻ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ സംവിധാനത്തെയും ഓരോ മാറ്റങ്ങളും റെക്കോർഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും വെബ്സൈറ്റിൽ ഡാറ്റ പോയാൽ ഇതിനകത്ത് തപ്പി നമുക്ക് കണ്ടുപിടിക്കാൻ സൗകര്യമുണ്ട്. ഇതാണ് വാക്ക്ബാക്ക്. എന്നാൽ ഇൻ്റർനെറ്റ് ആർക്കൈവ് എന്ന് പറയുന്നത് എല്ലാം കൂടി ചേർന്നിട്ടില്ല. ഈ വെബ്സൈറ്റിൻ്റെ കളക്ഷനും ഓഡിയോ ബുക്സ്, ഇമേജസ്, വീഡിയോസ്, ഫോട്ടോസ്, അങ്ങനെ പല പല കണ്ടൻറ്റുകളാൽ സമൃദ്ധമാണ് ആർക്കൈവ് ഡോട്ട് ഓർഗ്. നിങ്ങൾക്ക് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഴയകാല സിനിമകളൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. പഴയ മറ്റേ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോഡ്സില്ലിൻ്റെ ഒക്കെ പഴയ പടക്കം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അങ്ങനെ കോപ്പിറേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകളെ വീണ്ടും വീണ്ടും വരാം. അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നവരെ ബൈ.